ഹലോ, ഞാനിന്ന് പേപ്പർ കൊണ്ട് ഒരു വാഴ ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തു നോക്കണത്. അപ്പോൾ എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഞാനൊരു മാഗസീൻ്റെ നടു പേജാണ് എടുത്തേക്കണത്. അതിന് ഇതുപോലെ ഒരു കമ്പി ഉള്ളിൽ വെച്ചിട്ട് ഞാനൊന്ന് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. അത് വാഴയുടെ ആ ഒരു തടി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതായത് പോലെ ഒന്ന് ചുറ്റിയെടുക്കുക, അതൊന്ന് പശ വെച്ച് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം രണ്ടാമത്തത് ചുറ്റി കൊടുക്കുകയാണ്. അങ്ങനെ മൂന്നെണ്ണമാണ് കേട്ടോ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ആ തടിയുടെ ഒരു കനം കിട്ടാൻ വേണ്ടി മൂന്ന് പേജ് വെച്ച് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടാതെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇതാ രണ്ടാമത്തത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതാ മൂന്നാമത്തെ ഒരു പേജും കൂടി ചുറ്റിയെടുക്കുകയാണ്. അതായത് നല്ല പശയൊക്കെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും മഞ്ഞയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ അതൊന്ന് മുഴുവനായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഉണങ്ങാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെയൊക്കെ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാം കേട്ടോ. ഈ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പെട്ടികളുണ്ടല്ലോ, അങ്ങനത്തെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാ ഒരു കഷ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ വെട്ടി ഇലയുടെ ആകൃതിയിലാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ വാഴയിലയുടെ ആകൃതിയിലൊന്ന് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക. അതങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. വെട്ടിയെടുത്തതിന് ശേഷം ഞാൻ എന്താ ഗ്രീൻ പെയിൻ്റ് അടിച്ച് കുറച്ച് ഇലകൾ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ വാഴയുടെ ഇലയായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അത്ര പെർഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒരു വാഴയില പോലെ ആക്കാമെന്ന് കരുതി ഇതാ ഞാൻ ഇത് ആ ഇലകൾ മുമ്പ് ഉണ്ടാക്കി വെച്ച സ്റ്റിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉയരം വേണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആ ഇലകൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു വാഴക്കുല ഉണ്ടാക്കി നോക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതാ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പാക്കി എടുക്കുകയാണ്. വേറൊരു കഷ്ണം എടുത്തിട്ട് ഒരു വാഴച്ചുണ്ടിൻ്റെ ആകൃതിയിലും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതാ ചെറിയ പഴങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ വാഴക്കുല ഏകദേശം ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു മഞ്ഞ കളറിൽ ആ പഴമൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്.
അത് ഏകദേശം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ചുണ്ടിന് ഏകദേശം ഒരു നീല കളറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ വയലറ്റ് കളർ ഉണ്ടായിരുന്നില്ല, ശരിക്കും വയലറ്റ് കളറാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിന് ഞാൻ ആ വാഴയിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഞാൻ പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഇതാ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളറും മഞ്ഞ കളർ കൊടുത്തിട്ട് പിന്നെ ഇതാ ഒരു ഇല മാത്രം ഞാൻ പഴുത്ത ഇലയാക്കാൻ വേണ്ടി ചെറിയൊരു ഗോൾഡൻ കളർ പോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം രണ്ട് കാർഡ്ബോർഡ് കഷ്ണങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്, ഒരു കനം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിന് മുകളിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് ഞാൻ ഈ വാഴ ഇതിലേക്കാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനത്തെ വാഴ ആ കാർഡ്ബോർഡിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റും ഇതുപോലെ പിസ്തയുടെ ഷെല്ല് കുറച്ച് ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ ഇതാ കുറച്ച് പിസ്തയുടെ ഷെല്ലും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കുറച്ച് ഒട്ടിച്ച് കഴിഞ്ഞു, ഇനി അതിലൊരു ബ്രൗൺ കളറ് പെയിൻറ്റും കൂടി അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു വാഴയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. Thank you.